ഹലോ മച്ചാ വെൽക്കം ജെ ട്രാവൽ ആൻഡ് ബ്രിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു കിടുക്കാശി വീഡിയോ ഇടണം. അതായത് കുറെ പേര് നമ്മളെ ചോദിക്കുന്നുണ്ട് ബ്രോക്കിന് എന്താണ് ഫുഡ് കൊടുക്കണേ, ബ്രോക്കിന് ഇങ്ങനെ മസിൽ വരണം സൈസ് വയ്ക്കാനൊക്കെ എന്താണ് ഫുഡ് കൊടുക്കണേ. അപ്പൊ ഫുഡ് എന്ന് പറയുന്നത് നമ്മള് സാധാരണ ഡോഗുകൾക്ക് വീട്ടിലെല്ലാവരും കൊടുക്കുന്നത് സാധാരണ വീട്ടിലുണ്ടാകുന്ന കറികളും പച്ചക്കറികളും അങ്ങനെ കൊടുക്കണേ. പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് ഒരിക്കലും ഇങ്ങനെ ഡോഗ് മസിൽ വരില്ല. ഇപ്പൊ ജിമ്മിന് പോണ ആൾക്കാർ, നമ്മുടെ മനുഷ്യന്മാർ ജിമ്മിന് പോണ ആൾക്കാരുണ്ടല്ലോ, അവര് കഴിക്കുന്ന എന്താ ഡെയിലി ഒരുപാട് മുട്ട, ചിലപ്പോൾ ഒരു 10 മുട്ടയുടെ വയറ്റ് കഴിക്കും, പിന്നെ ഒരു 200 ഗ്രാം ചിക്കൻ, പിന്നെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും. എന്നാൽ മാത്രം അതുപോലെ ആവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഡോഗിന് നല്ല രീതിയിൽ വർക്കൗട്ട്, നല്ല രീതിയിൽ ഫുഡ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ഫുഡ് ഒരു 50% ഫുഡും 50% വർക്കൗട്ടും അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഡോഗിന് ഒരു ദിവസം ഒരു 1.5 കിലോന്റെ മുകളിൽ ചിക്കൻ കൊടുക്കും. ബ്രോക്കിന് മാത്രം, ഫീമെയിൽ ഡോഗിന് 200-250 ഗ്രാം ചിക്കനാണ് കൊടുക്കുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ചിക്കൻ ഇതാട്ടോ ഷവർമയുടെ വേസ്റ്റ് ആണ്. ഇത് ഷവർമയുടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതല്ല, നമുക്ക് സുഗുണ സെന്ററിൽ നിന്ന് കിട്ടുന്ന ചിക്കനാണ്. ഇതൊരു ചിക്കനാണ് കേട്ടോ, ചിക്കൻ്റെ ഇത് ഏകദേശം ഒരു 1.5 കിലോന്റെ മുകളിൽ വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ ലെഗ് പീസ്, ചെസ്റ്റ് പീസ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അവർ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ബോഡിയാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തരണതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ദിവസം ഫ്രീസറിൽ വെക്കും. അപ്പോൾ അങ്ങനത്തെ സംഭവം, ഈ ഒരു സംഭവമാണ് നമ്മുടെ ബ്രോക്കിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതന്നെ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതാണ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബ്രോക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ബ്രോക്ക് വാ 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 വാ. അപ്പം ഇതൊന്ന് വേവിക്കണ്ട, എന്നിട്ട് വേണം അവന് കൊടുക്കണ്ടേ. അവ അവിടെ നിൽക്കുന്നു. ബ്രോക്ക് നമുക്കിത് വെച്ചിട്ട് കളയാം, എന്താ ചെയ്യാൻ നോക്കട്ടാ. ഇവൻ പച്ചയ്ക്ക് ഇങ്ങനെ നക്കുക മാത്രമല്ലോ, കഴിക്കൊന്നും ഇല്ല. കഴിക്കടാ. ഓ അവന് അതിൻ്റെ മഞ്ഞളത്തിന് വെള്ളം കഴിക്കട്ടാ. ഇഷ്ടമായാ. അപ്പം അച്ഛന്മാരെ വേറൊരു കഴിവുണ്ടി പറയണ്ടോ, നമ്മുടെ പെട്രോളിന് നല്ല ഒടുക്കത്തെ വില ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞിയെ വണ്ടി ആയിരിക്കും കാക്ക വന്നിട്ട്. ഇതാ പൊക്കോ പൊക്കോ പൊക്കോ. അപ്പൊ നമ്മളിനി കൂടുതൽ നമ്മുടെ കുഞ്ഞിയെ വണ്ടി ആയിരിക്കും എടുക്കാട്ടോ. അപ്പൊ ഇന്ന് ഞാൻ പോയിട്ട് വണ്ടിയുടെ ബാക്കിൽ ഒരു ബോക്സ് ഫിറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് സ്റ്റഡ്സിന്റെ ബോക്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് വേറൊരു കമ്പനിയുടെ ബോക്സ് ആണ്. അതാണ് കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇതാണ് കമ്പനി. അപ്പൊ ഈ ബോക്സിന് ബുള്ളറ്റ് മേടിക്കുന്ന ബോക്സിന്റെ വില 5000 രൂപയാണ്, 4500 രൂപ അടുത്തേക്കാണ് അതിന്റെ സ്റ്റാൻഡ് അടക്കം. 5000 രൂപയാണ് വില വന്നേ. അതേസമയം ഈ ബോക്സിന്റെ വില എന്ന് പറഞ്ഞാൽ 1250 രൂപ ബോക്സിനും 500 രൂപ ഫിറ്റിംഗ് ചാർജ്. കുറെ ക്ലാമ്പൊക്കെ വെച്ചിട്ടാണ് ഫിക്സ് ഫിറ്റ് ചെയ്തണം. അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് വിലയിലും വ്യത്യാസമുണ്ട്, അതിൻ്റെ ക്വാളിറ്റിയിലും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതിന് വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 കിലോ എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്ങും കുറച്ച് ഒരിതുണ്ട്. അതായത് കാശ് പൈസ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ വ്യത്യാസമുണ്ട്. ഇത് 2000 രൂപ പോലെ ആയിട്ടില്ലേ, അതേസമയം ഇത് 5000 രൂപയാണ്. അപ്പോൾ ഇനി നമ്മളിത് സ്റ്റിക്കർ കഴിയാനൊക്കെ അടിക്കണം. സ്റ്റിക്കർ അടിച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഒരു ദിവസം എങ്ങനെ പോലും ബുള്ളറ്റിലാണെങ്കിൽ ഒരു 300-250 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. നമുക്ക് മുതലാവണില്ല, കാരണം നമ്മുടെ ഡോഗിനെ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആ പൈസയും കൂടി വേണമെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബുള്ളറ്റിൽ ഒരു ദിവസം എങ്ങനെ പോലും ഒരു 250-300 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. അതേസമയം ഈ വണ്ടിയിലാകുമ്പോൾ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഒരു 60 കിലോമീറ്റർ ഓടും. ബുള്ളറ്റ് ആണെങ്കിൽ 100 രൂപയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒരു 35 പോലും തികച്ച് ഓടുന്നില്ല, 35 പോലും മൈലേജ് ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് പോയിട്ട് ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു അടിപൊളി ബോക്സ് തന്നെ ആട്ടാ, വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് വലിയ ലുക്ക് കുറവൊന്നും പറയണമെന്നില്ല. പിന്നെ ഈ ബോക്സ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല, ഫിക്സഡ് ആണ്, നെറ്റ് ബോൾട്ടും ഫിക്സഡ് ആണ്. പക്ഷെ അതേസമയം ഈ ബോക്സിൽ ഈ റെഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ബോക്സ് സിമ്പിളായിട്ട് ഊരിട്ടെടുത്ത് വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാം. സിമ്പിളായിട്ട് ആ ലോക്ക് ഈ താക്കോൽ ഇട്ടിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ റെഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഊരി വെക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, കളർ മങ്ങില്ലേ, ഈ ബ്ലാക്ക് കളറൊക്കെ കളർ മങ്ങും. അതേസമയം ഇതിന് അങ്ങനത്തെ സീനൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ കുറേ ആൾക്കാർ കണ്ടിട്ട് വാങ്ങിച്ചാണ്, പട സാധനമാണ്. കാശ് കൊടുക്കണേനുള്ളതുണ്ട്, അതേസമയം കാശില്ലാത്തവർ ഇത് വാങ്ങിക്കുക, കാശുള്ളവർ അത് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഇപ്പോൾ കാശ് കുറഞ്ഞു, പൈസ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഈ വണ്ടി ആയിരിക്കും എടുക്കുക. അത് TVSന്റെ റേഡിയോ ആണ് കേട്ടോ. ബുള്ളറ്റിനെങ്ങാട്ടും അടിപൊളി വണ്ടി തന്നെയാണിത്, കുഴപ്പമില്ല. ആര് വേണമെങ്കിൽ എടുക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പട്ടി ഭ്രാന്തൻ മാത്രമല്ല, ബൈക്ക് ഭ്രാന്തനും യാത്ര ഭ്രാന്തനൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതൊന്നല്ലേ പറഞ്ഞു, നമ്മൾ പറയുന്നത് തന്നെ ഫുഡ് ഇതൊന്ന് വേവിക്കാൻ പോവാണ്. വേവിച്ചിട്ട് നമ്മുടെ ബ്രോക്കിന് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗേറ്റ് ഒന്ന് ലോക്ക് ചെയ്യാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലാക്ക് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. മിട്ടു തന്നെ അവിടെ നിൽക്കണം. മിട്ടോ കരയുന്നു, മിട്ടിനെ വിളിച്ച് തന്നെ മിട്ടു കരയും. മിട്ടോ വാ 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 വാ, ചേട്ടൻ വന്നിട്ട്, ചേട്ടൻ വന്ന് വാ വാ വാ. എന്താണ്? ഓ ഓ ഓ ഓ ഓ ഓ. മിട്ടു നമ്മുടെ ഡോഗുകളെ പോലെ തന്നെ കേട്ടോ, വിളിച്ച് തന്നെ സൗണ്ടൊക്കെ ഉണ്ടാക്കും. അല്ലാതെ അവര് അങ്ങനെ പെറ്റാവാത്തൊരു ജീവിയൊന്നുമല്ല, നല്ല രീതിയിൽ പെറ്റാവുന്നുണ്ട്. കാക്കകൾ നമ്മുടെ എറിച്ചെടുത്തോണു, കാക്കയ്ക്ക് എറിച്ചി, കാക്കയ്ക്ക് തരാം. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് തരാം കേട്ടോ, ചോറ് തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുക്കളയിലേക്ക് പോവാട്ടോ, അതൊന്ന് സെറ്റാക്കാം. മച്ചാമാരെ, നമുക്ക് ഇത്ര വലിയൊരു പീസ് കൊടുക്കണ്ട, നമുക്കതൊന്ന് വെട്ടാട്ടോ.
ഇത് ഉച്ചയ്ക്കാണ് ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഉച്ചയ്ക്കാണ് കൊടുക്കണം. നമുക്ക് ബ്രോക്കിന് മാത്രം, ബ്രോക്കിന്റെ മാത്രം മെനു ആണ് കാണിച്ചു തരുന്നത്. അവന്റെ മാത്രം ഫുഡിങ് മാത്രം ഒന്ന് കാണിക്കണല്ലോ. കാരണം അവൻ സ്റ്റഡ് മെയിലാണ്. സ്റ്റഡ് ചെയ്യാനായിട്ട് ഏകദേശം രണ്ട് ഫീമെയിലൊക്കെ ഒരു മാസം വരുന്നുണ്ട് അവന്റെ അടുത്തേക്ക്. അപ്പൊ അവന് നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണം. നമുക്കിത് കട്ട് ചെയ്യാം. ഇത് നമ്മൾ 24 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ. നല്ല രീതിയിൽ തണുപ്പിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വെച്ചിട്ട് തണവാറിയിട്ടാണ് ഇപ്പോ കുക്ക് ചെയ്യാൻ പോണത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ ഇറച്ചി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറെ ഉണ്ട് ഇറച്ചി. അപ്പൊ ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് വേവിക്കാം വെക്കാട്ടോ. അപ്പൊ ഇറച്ചി മാത്രമാണ് അവൻ ഇന്ന് കൊടുക്കുന്നുള്ളൂ ഉച്ചക്ക്. അവന് ചില ദിവസം ഇറച്ചി മാത്രമാണ് കൊടുക്കുക, ചോറൊന്നും കൊടുക്കില്ല. അപ്പൊ നമുക്കിനി കുക്ക് ചെയ്യാം. അധിക നേരം ഒന്നും വേവിക്കണ്ട കേട്ടോ, കുറച്ച് നേരം വേവിച്ചാൽ മതി ഈ സംഭവം. അധിക നേരം വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓണാക്കാം. അപ്പൊ അതിന് സെറ്റ് ആവട്ടെ കേട്ടോ. ഒന്ന് കുറച്ചേരി ഇരുന്നിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഹോട്ടലുകാരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഷവർമ്മയ്ക്ക് അടിക്കുന്ന ഹോട്ടലുകാരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഷവർമ്മ വേസ്റ്റ് കിട്ടും. ഞാനിത് വാങ്ങുന്നത് സുഗുണേന്നാണ്. സുഗുണ ചിക്കനാണ് ഞാൻ വാങ്ങണേ. ഇതും ഷവർമ്മയുടെ ഒരു വേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന് കിലോന് 90 രൂപയാണ് വാങ്ങണേ. പക്ഷെ ഷവർമ്മ ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല നിസ്സാര പൈസക്കുന്ന ഈ സംഭവം കിട്ടും. അപ്പൊ ഒരുപാട് രോഗമുള്ളവർക്കൊക്കെ ഷവർമ്മ വേസ്റ്റ് കൊടുക്കാം. ഇത് ഞാന് എല്ലാ ദിവസവും ഒന്നും കൊടുക്കില്ല. അതായത് ആഴ്ചയിൽ ഒരു 4 ദിവസം മാത്രമാണ് നമ്മൾ ഇതുപോലെ ഫീഡ് കൊടുക്കുള്ളൂ. ബാക്കിയുള്ള ദിവസം നമ്മൾ എഗ് ആയിരിക്കും കൊടുക്കുക. കാരണം എല്ലാ ദിവസവും ഡോഗിന് ഇറച്ചി കൊടുക്കുന്ന അത്ര നല്ലതല്ല. അപ്പോ നിങ്ങൾ എല്ലാ ദിവസവും ഡോഗിന് ഇറച്ചി കൊടുക്കരുത്. കുറച്ച് ദിവസമൊക്കെ സാധാരണ നമ്മുടെ വീട്ടിലെ പച്ചക്കറി കൂട്ടി കൊടുക്കുക. അതല്ലെങ്കിൽ ഡോഗിന് ഇന്ന് ഇറച്ചി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇറച്ചി ഇല്ലാതെ തിന്നാത്തൊരു സെറ്റപ്പിലേക്ക് വരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്നും പൈസ ഒന്നും ഉണ്ടായിരുന്നു വരില്ല. നമുക്ക് സാമ്പത്തിക മാന്ദ്യം കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് ഇറച്ചി കൊടുക്കാൻ പറ്റണ്ട ഈ ഡോഗ് പട്ടിണി കിടന്നിട്ട് ആവശ്യം. ഇറച്ചി കൊടുക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ നമ്മൾ വേറെ വല്ല പച്ചക്കറി കൊടുത്ത ഡോഗ് കഴിക്കില്ല. അപ്പൊ ഡോഗ് ഇങ്ങനെ ആവശ്യനാവും. അപ്പൊ എല്ലാ ഫുഡും കൊടുത്ത് പഠിപ്പിക്കുക. അതിന് കൂടെ തന്നെ നല്ല രീതിയിൽ ഫുഡും കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. മച്ചന്മാരെ നല്ല കിടുക്കാച്ചി തിളച്ചു വരുന്നുണ്ട് കേട്ടോ സംഭവം. അപ്പൊ ഇതുപോലെ ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. കൂടുതൽ നേരം തിളപ്പിക്കണ്ട. 5 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ഒക്കെ തിളപ്പിച്ചാൽ മതി. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇതുപോലെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഓഫ് ആക്കുക. ഓഫ് ആക്കി കഴിഞ്ഞാൽ വല്ലാണ്ട് ചൂടാറരുത്, കുറച്ച് ചൂട്. നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡോഗിന് കൊടുക്കാം. അപ്പൊ ഇതാണ് ഒരു അത്യാവശ്യം നല്ലോണം കേട്ടോ. ഇത്രയാണ് ഫുഡ് നമ്മളൊരു ദിവസം ഡോഗിന് വേണ്ടി ചെലവാക്കണം. ഇത് കാലത്ത് നമ്മൾ ഇതുപോലത്തെ 2 കഷ്ണം പീസ്, വൈകുന്നേരം 2 കഷ്ണം പീസ്, ഉച്ചക്ക് ഇത്രയധികം ഫുഡ് കൊടുക്കും. ചോറ് ഇടുന്നില്ല, ഇതിൽ ചോറ് ഇപ്പൊ കൊടുക്കണില്ല കേട്ടോ. അപ്പൊ ഇത്ര ഫുഡാണ് കൊടുക്കണം. ഒരു ദിവസം എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെലവ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്ത് കോഴിക്കടയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് കിട്ടുന്ന സംഭവമാണ്. നമുക്ക് അങ്ങനെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു ദിവസം എങ്ങനെ പോലെ ഒരു 100-150 രൂപ ഡോഗിന് ചെലവാണ് ഫുഡിന്റെ കാര്യത്തില്. അപ്പൊ അത്യാവശ്യം നല്ല ചെലവ് വരുന്നുണ്ട്. ചെലവും അതുപോലെ വർക്കൗട്ടും. അപ്പൊ നല്ല രീതിയിൽ വർക്കൗട്ടും മെയിൻറ്റനൻസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ബ്രോക്ക് ഇതുപോലെ സൈസ് ആയിട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ഡോഗിനെ നമ്മൾ വാങ്ങിച്ചു വന്നാൽ, എത്ര വില കൂടിയിട്ട് ഡോഗിനെ വാങ്ങിച്ചു വന്നാലും അവർ ശോഷിച്ച് മെലിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചൂടാറിയിട്ട് ഡോഗിന് കൊണ്ട് കൊടുക്കാം കേട്ടോ. മച്ചന്മാരെ, നമ്മൾ ചിക്കൻ അവന്റെ പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല മഴ പെയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. വേഗം നമുക്ക് ഫുഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവൻ ഇന്ന് പുറത്ത് പോയിട്ട് വീഡിയോ ഫുഡ് കൊടുക്കാൻ പോകട്ടോ. നമ്മൾ ആ പറമ്പിൽ കൊണ്ടിട്ടാണ് ഫുഡ് കൊടുക്കാൻ പോണേ. അപ്പൊ അവൻ തന്നെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഡാ ഡാ, നമ്മള് വീട്ടിൽ വെച്ച് തന്നെയാണ് ഫുഡ് കൊടുക്കാറ്. ഇതുവരെ പറമ്പിലൊന്നും കൊണ്ടായിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി ചേഞ്ച് പിടിക്കാൻ വേണ്ടിട്ടാണ്. ഡാ ഇങ്ങോട്ട് വാ, വാ 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 വാ, കേറ് കേറ്, ചാട് ചാട്, അപ്പുറത്തേക്ക് അടിക്കുക, അപ്പുറത്തേക്ക് അടിക്കുക. വാ വാ, ഇവിടെ വാ, കഴിച്ചാ കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. അതിനി ഓടാൻ പോലെ ടെൻഡൻസിൽ നിൽക്കുക. ഇഷ്ടായാ ഡോഗിന്? ഇഷ്ടായാ ഫുഡ് കഴിക്കാൻ പറയാ അവൻ്റെ അടുത്ത്. അവൻ നിങ്ങളുടെ അടുത്ത് കളിക്കാൻ വേണ്ടി നിൽക്കുക. ഫുഡ് കൊടുക്കാൻ പറയടാ, ഫുഡ് കഴിക്കാൻ പറ. ആ ബോളറിഞ്ഞ കടിച്ചിട്ട് കൊണ്ടുവരൊന്നുമില്ല, ചിലപ്പോ കടിച്ച് തിന്നുകള്. ഫുഡ് കൊടുക്കട്ടെ, എന്നിട്ട് കളിക്കാൻ കൊണ്ടുവരാട്ടാ. വാ ബ്രോക്ക് വാ. അതാ കുട്ടികളെ കണ്ടപ്പോ ഫുഡ് കഴിക്കാണ്ട് നിക്കട്ടെ, അവരൊപ്പം കളിക്കാൻ വേണ്ടിട്ട്. വാ 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 ബ്രോക്ക് വാ, കം കം, ഫുഡ് കഴിക്കുക. അതിനുശേഷം നമുക്ക് കളിക്കാട്ടാ.
അവന് പിള്ളേരെ കണ്ടതിന് ഓടണം, ഫുഡ് വേണ്ട അവന്. വാ കഴിച്ചോ 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 കഴിക്ക് കഴിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് ആക്കി കൊടുക്കും. മച്ചാമാരെ അവൻ ഫുഡ് കഴിക്കുന്നില്ല കേട്ടാ. കഴിക്കടാ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കോൾ ആയി തോന്നുന്നുണ്ട്. ഡാ ഫുഡ് കഴിക്കടാ. അവനെ അങ്ങോട്ട് നോക്കി നിക്കന്നെ പിള്ളേരെ കാണാൻ വേണ്ടിട്ട്, കളിക്കാൻ വേണ്ടിട്ട്. ബ്രോക്ക് വാ കഴിക്ക് 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 കഴിച്ചോ. നമുക്ക് ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുത്ത് നോക്കിയോക്കോട്ടാ. നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവൻ എന്തോ ഫുഡ് കഴിക്കണ എന്തോ ഒരു മടി. ഇതാ കഴിക്കടാ. അവന് ഇപ്പൊ പിള്ളേരെ കൂടെ മച്ചാമാരെ, അവനിപ്പോ പിള്ളേരെ കണ്ടപ്പോ പിള്ളേരെ കൂടെ കളിക്കാനുള്ള ടെൻഡൻസിലാണ് അവിടെ നിക്കണ. അപ്പൊ ഇനി ഫുഡ് കഴിക്കില്ല കണ്ട നിക്കണണ്ട, അല്ലെങ്കിൽ ചിക്കൻ കണ്ടുകഴിഞ്ഞാൽ ഓടിച്ചാടി നടക്കുന്ന ഒരാളാ. ഇപ്പൊ ഫുഡ് വേണ്ട, അവരൊക്കെ അവരെ കളിക്കാൻ പോണം. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് നമ്മുടെ ബ്രോക്കിന് തിന്നാൻ യോഗില്ലാന്നുകൊണ്ട് നമുക്ക് ആ ഫുഡ് എടുത്തിട്ട് നമുക്ക് ബ്ലാക്കി കൊടുക്കാട്ടോ. ഇതാ നിനക്ക് വേണ്ടല്ലോ, ഇനി മിണ്ടെടുത്തിട്ടാ ചോറ് ചോദിച്ചിട്ട്. അപ്പൊ നമ്മുടെ ബ്ലാക്കി ബ്ലാക്കി ഫുഡ് കിട്ടേണ്ട താമസം, അതുപോലെയാണ് ബ്ലാക്കി നിക്കണ. നോ നോ ഞാൻ പറഞ്ഞിട്ട് കഴിക്ക. നോ 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 എന്തേ കഴിക്കണ, കൊതിയാവുണ്ട കഴിച്ചോ. യെസ് യെസ് ഇറ്റ്. അപ്പോ ഫുഡ് കഴിക്കാനുള്ള യോഗം അവൾക്കാന്ന് തോന്നുന്നുണ്ട്. അവിടെ കഴിച്ചോട്ടെ, നമുക്ക് ഉള്ളിലേക്ക് കിടക്കാട്ടോ. അപ്പൊ നമ്മുടെ ബ്രോക്കിന് ഫുഡ് കൊടുക്കുന്ന വീഡിയോ അങ്ങനെ ഇതായിട്ടാ. എന്തായാലും കുഴപ്പമില്ല, ബ്ലാക്കിക്ക് ഫുഡ് കൊടുക്കണത് കാണിച്ചു തരാം. ഇപ്പൊ ഇതിങ്ങനെയാണ്, പക്ഷെ ബ്ലാക്കിക്ക് ഇത്ര ഹെവി ആയിട്ട് കൊടുക്കാറില്ല ചേട്ടാ. എന്തായാലും അവള് കഴിച്ചോട്ടെ, കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. എന്താലേ നല്ല ഫുഡ് കൊടുത്തപ്പോ അവനെ ഡോഗുകള് അവനെ ഡോഗുകളുടെ അല്ലെ അവന് കുട്ടികളെ കൂടെ കളിക്കാൻ പോണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് നിക്കണം. അപ്പൊ ഫുഡ് കഴിക്കാനുള്ള യോഗ നമ്മുടെ ബ്ലാക്കിക്കാ. ബ്ലാക്കി ഫുഡ് കഴിച്ചോട്ടാ, കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. അപ്പൊ നമുക്കിനി എന്തായാലും അവനെ കുട്ടികളുടെ കൂടെ കളിക്കാൻ വേണ്ടി നിക്കണേ. അപ്പൊ നമുക്ക് അവനെ ഒന്ന് ജസ്റ്റ് കുട്ടികളുടെ കൂടെ കൊണ്ടു കേട്ടോ. അപ്പൊ കുട്ടികളെ കാണുമ്പോ എന്തൊക്കെയാണ് ഉണ്ടാവുന്ന കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നല്ല മഴ വരുന്നുണ്ട്, വേഗം വീഡിയോ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അവന് ബെൽറ്റ് എടുത്തേട്ടാ. അച്ഛാമാരെ നമ്മള് ഇവനെ ഒന്ന് റൗണ്ട് അടിക്കാൻ കൊണ്ടുപോകട്ടെ. എന്തായാലും അവന് കുട്ടികളുടെ കൂടെ കളിക്കാൻ വേണ്ടിട്ട് നിക്കണേ. അപ്പൊ അവനെ നടത്തുകൊണ്ടുപോവാ. അപ്പൊ ഇവൻ ഇപ്പൊ നമ്മൾ വർക്കൗട്ട് തുടങ്ങിയപ്പോ ആള് ഒന്ന് മസിൽ വീണ്ടും പണ്ടത്തെ പോലെ വെച്ചു തുടങ്ങിയിട്ടുണ്ട്. വാ പിടിച്ചു തന്നാ, എടുത്തിട്ടാ പിടിച്ചിരുത്തടാ, അവിടെ പിടിച്ചിരുത്ത്, പിടിച്ചു നിർത്തടാ. ശക്തി നോക്കട്ടെ, വലിച്ചു നീ നോക്കട്ടെ, ആർക്ക് ശക്തി നോക്കട്ടെ. വലിക്ക് വലിക്ക് വലിക്ക്. തൊട്ടോ തൊട്ടോ, കുഴപ്പമൊന്നുമില്ല. തൊട്ടിട്ടാ, പേടിയാ? അല്ലല്ലേ, അവൻ കടിക്കുന്നില്ലേ. അവൻ പാവാ, അച്ഛാമാരെ കണ്ടില്ലേ. ബ്രോക്ക് ബ്രോക്ക് ഇത്രയും കമ്പനിയാണ് കുട്ടികളുടെ അടുത്ത്. പക്ഷെ അവന് വേറെ വല്ല ഡോഗുകൾ കണ്ടുകഴിഞ്ഞാൽ അവൻ അലക്കും. പക്ഷെ ഇപ്പൊ അവൻ നല്ല കമ്പനി ആയിട്ടാണ് നിക്കണ. അത് നിങ്ങക്ക് തുടർന്നാ തുടർന്നാ നിങ്ങക്ക് തുടർന്നാ അവൾക്ക് തുടർന്നുണ്ട്. വാ അയ്യോ വാടി തൊട്ടടി വാങ്ങിടി കേട്ടോ കേട്ടോ കേട്ടോ. ഞാൻ പിടിച്ചിട്ടുണ്ട് തൊട്ടോ കേട്ടോ. അല്ല ഇവൻ തുറന്നുണ്ട്, ഇവനൊരു പേടിയില്ല. അല്ല ഇതാ എന്റെ പേര് പറഞ്ഞോടത്തെ ക്യാമറ പറഞ്ഞേ. എന്റെ പേര് ആരോൺ. കേട്ടോ കണ്ട, ഒരു കുഴപ്പമില്ല. അല്ലേ പാവാണ്, വാലട്ടണോ കേട്ടോ കേട്ടോ കേട്ടോടി കേട്ടോ. അത് പേടിച്ചു നിക്കാട്ടാ. അപ്പൊ കണ്ട ഇത്രയും കമ്പനിയാണ് നമ്മുടെ ഡോഗ്. അപ്പൊ നമുക്ക് ഓടിക്കാൻ ഒന്ന് നടത്താൻ വേണ്ടിട്ട് ജസ്റ്റ് വീട്ടിൽ പോവാട്ടാ. വാ വാ ബ്രോ, നല്ല മഴ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു വേറെ ഡോഗ് ഉണ്ട്, അവള് അവിടെ എടുക്കാൻ തോന്നുന്നുണ്ട്. എന്നാ പിടിച്ചോട്ടാ, അവിടെ ഡോഗ് എടുക്കുന്നുണ്ടാ. അപ്പൊ അവൻ വലിച്ചു ബ്രോക്ക അവനെ വലിച്ചുകൊണ്ട് പോവാന്. പിടിച്ചെടുത്തിട്ട് അങ്ങനെ നടക്കാൻ പറ്റില്ല, പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് അങ്ങോട്ട് പോവാൻ. അപ്പൊ മച്ചാമാരെ എന്നിട്ട് വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബ്രോക്കിന് കൊടുത്ത ഫുഡ് നമ്മുടെ ബ്ലാക്കി കഴിച്ചു, അതാണ് ഇന്നത്തെ വീഡിയോ.
അപ്പൊ ശരി, വേറൊരു വീഡിയോയിൽ വേറൊരു കണ്ടന്റ് ആയിട്ട് കാണാം. ബൈ.